കേരള രാഷ്ട്രീയ രംഗത്ത് കോളിളക്കം സൃഷ്ടിക്കുന്ന നിരവധി വെളിപ്പെടുത്തലുകളാണ് വിവാദ ഇടനിലക്കാരനായ ടി ജി നന്ദകുമാർ അടുത്ത കാലത്തായി നൽകിയിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനെതിരെ പണമിടപാടടക്കമുള്ള ആരോപണങ്ങൾ നേരത്തെ ഉന്നയിച്ചിരുന്ന നന്ദകുമാർ ഏറ്റവും അവസാനമായി വെളിപ്പെടുത്തുന്നത് ശോഭ CPMലേക്ക് പോകാൻ നീക്കം നടത്തിയെന്നാണ്. ശോഭാ സുരേന്ദ്രൻ ഇടക്കാലത്ത് BJP വിട്ട് CPMലേക്ക് ചേക്കേറുവാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നുവെന്നാണ് ടി ജി നന്ദകുമാർ ഇപ്പോൾ പറയുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ടിക്കറ്റിൽ വടക്കാഞ്ചേരിയിൽ മത്സരിക്കാനായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ നീക്കം. എന്നാൽ ആവശ്യപ്പെട്ട തുക കൂടിപ്പോയതിനാലാണ് ഇത് നടക്കാതിരുന്നതെന്നും TG നന്ദകുമാർ പറയുന്നു. എന്നാൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ EP ജയരാജനും ശോഭാ സുരേന്ദ്രനും തമ്മിൽ കണ്ടിട്ടില്ലെന്നും നന്ദകുമാർ പറയുന്നു. ഈ ആരോപണം കഴിഞ്ഞ ദിവസം EP ജയരാജനും നിഷേധിച്ചിരുന്നു. ശോഭ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, ജയരാജൻ്റെ മകൻ്റെ ഫ്ളാറ്റിൽ കൂടിക്കാഴ്ച നടത്തി എന്നത് സത്യമാണ്, ആ കൂടിക്കാഴ്ചയിൽ ശോഭാ സുരേന്ദ്രൻ ഇല്ലായിരുന്നുവെന്നും നന്ദകുമാർ പറയുന്നു. BJPയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചക്കായി EP ജയരാജൻ ഡൽഹിയിലോ ഗൾഫിലോ പോയിട്ടില്ല. ശോഭാ സുരേന്ദ്രനും കെ സുധാകരനുമായി കൂട്ടുകെട്ടുണ്ട്. ഇവർ ഉണ്ടാക്കിവിടുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നതെല്ലാം. അവർ പറയുന്ന കാര്യങ്ങളെ, ഈ കള്ളങ്ങളെ തെളിവ് സഹിതം നേരിടാൻ താൻ തയ്യാറാണെന്നും നന്ദകുമാർ പറഞ്ഞു. എന്നാൽ EP ജയരാജൻ BJPയിൽ ചേരാൻ തയ്യാറായിരുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴും പറയുന്നത്. ഇത് സംബന്ധിച്ച് 3 തവണ EPയുമായി ചർച്ച നടത്തിയെന്നും ശോഭ അവകാശപ്പെടുന്നു. TG നന്ദകുമാറിൻ്റെ കൊച്ചി വെണ്ണലയിലെ വീട്ടിലും ദില്ലി ലളിത് ഹോട്ടലിലും തൃശൂർ രാമനിലയത്തിലും വെച്ചാണ് EP ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹം ദില്ലിയിൽ എത്തിയത് BJPയിലേക്ക് ചേരാൻ തയ്യാറെടുത്ത് തന്നെയായിരുന്നു. എന്നാൽ കേരളത്തിൽ നിന്നെത്തിയ ഒരു ഫോൺ കോൾ EPയുടെ തീരുമാനം മാറ്റുകയായിരുന്നു. പിണറായി വിജയൻ്റേതായിരുന്നു ആ കോൾ എന്നാണ് മനസ്സിലാക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു. ജയരാജൻ രാമനിലയത്തിൽ താൻ ബുക്ക് ചെയ്ത മുറിയിൽ എന്തിന് വന്നെന്ന് ശോഭ ചോദിക്കുന്നു. രാമനിലയത്തിലെ രജിസ്റ്റർ ബുക്കിൽ താൻ ഒപ്പിട്ടിട്ടുണ്ട്, അവിടുത്തെ CCTV നോക്കിയാൽ ജയരാജൻ വന്ന കാര്യം കൃത്യമായി അറിയാമെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു. പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് EP ജയരാജൻ BJPയിലേക്ക് പോകാൻ വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു എന്നാണ്. പലവട്ട ചർച്ചകൾ അതിനായി അയാൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടിക്ക് കഴിയുന്നത്ര ഡാമേജ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് തിരഞ്ഞെടുപ്പ് ദിവസം അത്തരമൊരു വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയത്. ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ പോലും ചെയ്യാൻ മടിക്കുന്ന പണിയാണത്. തലേ ദിവസം ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമാണ്, തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ളതാണ്, ഈ വിഷയത്തിൽ ഞാൻ നാളെ വിശദമായി പ്രതികരിക്കാം എന്നോ മറ്റോ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അത് ഒഴിവാക്കാമായിരുന്നു. രാഷ്ട്രീയ തന്ത്രങ്ങളും അതിൻ്റെ എല്ലാ വശങ്ങളും അറിയുന്ന ജയരാജൻ ചെയ്തത് തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെ കൊലക്ക് കൊടുക്കുന്ന ഒരു വെളിപ്പെടുത്തലാണെന്ന് ആർക്കും മനസ്സിലാകും. CPM നടപടികൾ എടുത്താലും ഇല്ലെങ്കിലും EP ജയരാജൻ എന്ന കരുത്തനായ നേതാവ് ഇതോടെ ഇല്ലാതാവുകയാണ് എന്ന് പറയാം. BJPയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം വിജയിച്ചില്ലെങ്കിലും ശക്തനായ ഒരു എതിരാളിയെ നിശബ്ദനാക്കുക എന്നതിൽ BJP വിജയം കണ്ടെത്തിയിരിക്കുന്നു.